ഹായ് എല്ലാവർക്കുമേ വണക്കം. ഇതല്ല കീര, രണ്ടത് കീരയെല്ലാം കയ്യിൽ പിടിച്ച് തന്നിട്ട് വെക്കുന്നത്, അപ്പൊ തന്നെ പാത്തിട്ട് വെക്കുന്നത്. യെസ്, ഇന്നൊക്കെ എന്നോട് കുക്കിംഗ് ചാനലിന്റെ എന്താ കീര തണ്ട് സാമ്പാർന്ന മുകൾക്കാകെ ഷെയർ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം വന്ന് നമ്മ എന്താ ലീഫ് എല്ലാം എടുത്തിട്ട് വന്ന് നമ്മൾ പോയി ഇയർ കൂട്ടതെല്ലാം തന്നു ഇല്ലയോ, നമ്മുടെ കീര കീര ലീഫ് എല്ലാം എടുത്ത് നമ്മ വന്ന് പൊടിയർ പണ്ണം കൂട്ടു പണ്ണം. ആണാ തണ്ട് മാക്സിമം ആളുക യൂസ് പണ്ണാതെന്നാണ് ഞാൻ കേൾപ്പിപ്പെട്ടിരിക്കുന്നത്. ആണാ വന്ന് നമ്മുടെ കീരയില് വന്ന് തണ്ട് തന്നെ രൊമ്പ നമുക്ക് ഹെൽത്ത്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇതിലെ വൈറ്റമിൻ, കാൽസ്യം, ഫൈബർ കണ്ടെന്നാ രൊമ്പ ജാസ്തി നമ്മുടെ എന്താ കീര തണ്ടിലാണ് എടുത്തത്. ഓക്കെ, അത് ആരുമേ ഇനിമേ യൂസ് പണ്ണാമ ഇരിക്കാൻ കൂടാതെ അതുക്കുതാ ഞാന് ഇന്നേക്ക് എന്നോട് കുക്കിംഗ് ചാനലില് ഉങ്ങൾക്കാക കീര തണ്ട് സാമ്പാർ തന്നെ ഷെയർ പണ്ണ പോകുന്നത്. ഓക്കെ, ഇനി നമ്മ വന്ന് നമ്മുടെ ലീഫും കളയ വേണ്ട, ലീഫ് വന്ന് നമുക്ക് പൊരിയലെല്ലാം പറഞ്ഞല്ല. ആ വന്ന് തണ്ടെല്ലാം എടുത്ത് നമുക്ക് വന്ന് നല്ല വാഷ് പണി കട്ട് പണി എടുത്തിട്ട് വരാം നമുക്ക് സാമ്പാർ പണ്ണ. ഞാന് കീര നല്ല വാഷ് പണി, തണ്ടെല്ലാം നല്ല വാഷ് പണി കട്ട് പണി എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇനി വന്ന് ഞാൻ മുന്നാടി ഒരു സാമ്പാർ പണിയിരിക്കുന്നത്, അത് തേങ്ങയെല്ലാം പോട്ട് വറുത്തരച്ചുതാണ് പണി ഞാൻ ഷെയർ പണിയിരിക്കുന്നത് ഉങ്ങൾക്കാക. ആനാ വന്ന് ഞാൻ തേങ്ങയൊന്നും പോടാമത്ത ഞാൻ ഇന്ന സാമ്പാർ വന്ന് ഉങ്ങൾക്കാക ഷെയർ പണ്ണ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആണാ ഹെൽത്തി. അതൊക്കെ വന്ന് ഞാൻ തോരപ്പരിപ്പ്, നമ്മ തേങ്ങയെല്ലാം പോടാമ പണ്ണുമ്പോൾ കൊഞ്ചം പരിപ്പെല്ലാം ജാസ്തിയാണ് എടുക്കുന്നത്. അത് ഞാൻ ഒരു 4 സ്പൂണെല്ലാം തോരപ്പരിപ്പ് വന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. വന്ന് കീര, പെരിയ വെങ്കായം. എപ്പോഴുമേ ഞാൻ കീര തണ്ട് സാമ്പാർ പണ്ണുമ്പോൾ എനിക്ക് പെരിയ വെങ്കായം തന്നെ കൊഞ്ചം കൂടി നല്ല ടേസ്റ്റാ തെരിഞ്ഞത്. അതിനകത്താ ഞാൻ പെരിയ വെങ്കായം തന്നെ ഇങ്ങനെ കട്ട് പണി വെച്ചിരിക്കുന്നത്. തക്കാളി, മല്ലിത്തര, കറിവേപ്പില, കടുക്, ഉപ്പ്, മഞ്ഞപ്പൊടി, ഓയിൽ, അതെല്ലാം വേണം. സാമ്പാർ പൗഡർ, ഉലുവ കൊഞ്ചം ഞാൻ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത്, കായത്തൂള്, വറമുളക് ആൻഡ് പുളി, ടാമറിൻ്റെ വന്ന് തണ്ണിയിൽ പോട്ട് വന്ന് എടുത്തു വെച്ചിരിക്കുന്നത്, വാളൻ പുളി. ഓക്കെ, ഇതെല്ലാം വേണം നമുക്ക് സാമ്പാർ പണർന്നക്ക്. ഇന്ത ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി വന്ന് നമ്മ വന്ന് എന്താ പരിപ്പ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നില്ലേ, അതിൽ വന്ന് നമുക്ക് വന്ന് കീരത്തണ്ട്, കീരത്തണ്ട്, നമ്മുടെ പെരിയ വെങ്കായം, സോൾട്ട്, മഞ്ഞത്തൂള്, ഇതെല്ലാം പോട്ട് നമ്മ വന്ന് ഒരു 4-5 വിസിൽ വരണമായിരിക്കും വേഗ വെക്കാം. ഞാൻ തക്കാളി ഇപ്പൊ ആഡ് പണ്ണലേ എന്ന നമ്മ വന്ന് ഫസ്റ്റ് സാമ്പാർക്ക് തക്കാളി ആഡ് പണ്ണുമ്പോൾ നമ്മ ഇന്ത കായെല്ലാം പോട്ടിരിക്കില്ലയോ, അത് തോരപ്പരിപ്പ്, വെങ്കായം, അത് കൊഞ്ചം വേവ് കമ്മിയാകും, തോരപ്പരിപ്പോടെ എല്ലാം വേവ് കമ്മിയാകും. അതിനകത്താ നമ്മ സാമ്പാർ പണ്ണുമ്പോൾ ഫസ്റ്റ് നമ്മ വന്ന് തക്കാളി ആഡ് പണ്ണ വേണ്ട, ബാക്കി എല്ലാമേ പോട്ട് നമുക്ക് വന്ന് വേഗ വെച്ച് എടുത്തിട്ട് വരലാം. ഓക്കെ, നമ്മുടെ കീര തണ്ട് ഞാൻ വന്ന് തോരപ്പരിപ്പ്, പെരിയ വെങ്കായം, സാൾട്ട്, മഞ്ഞപ്പൊടി എല്ലാമേ പോട്ട് ഞാൻ വേഗം വെച്ചിരിക്കുന്നത്. തക്കാളി ഇതിലിപ്പ് ഞാൻ ആഡ് പണല്ലേ. ഇനി വന്ന് നമ്മ വന്ന് ഒരു ചീനച്ചട്ടിയിൽ വന്ന് ഓയില് ഊട്ടിയിരിക്കുന്നത്, ഒരു 3 സ്പൂൺ ഓയിൽ ഊട്ടി അത് നമ്മ വന്ന് കടുക, വറമുളക്, ഉലുവ മീൻസ് വെന്തയം, വെന്തയം അത് ക്രഷ് പണി എടുത്തത്. ഇനി നമുക്ക് വന്ന് ഇതിൽ വന്ന് ഇന്ത വേഗ വെച്ചിരിക്കണ ഇത് ആഡ് പണല, കൊതിക്കുമ്പോ വേനേന വന്ന് നമ്മ വന്ന് വായിൽ വെച്ച് പാത്ത് കൊഞ്ചം വേനേന ആഡ് പണിയിടുങ്ക, ഇല്ലേന വേണ്ട വിട്ടിടുങ്ക. ഇനി ഇതിൽ വന്ന് നമ്മ വന്ന് ഇതെല്ലാം ആഡ് പണ്ണടാ, എന്താ തക്കാളി,
தக்காளி வந்து நான் ஃபர்ஸ்ட் நான் ஆட் பண்ணல இல்லையா, இது வேகாது, தோரப்பெரிப்பதுமே வேகாது, அதனால நான் ஆட் பண்ணல. இனி நமக்கு வந்து தக்காளி இதுல ஆட் பண்ணலாம். ஜஸ்ட் வந்து தக்காளியும் போட்டு நம்ம வெந்து வரும்போது இந்த சாம்பார் பவுடர், காயத்தூள் அதெல்லாமே போடலாம். ஓகே, ஞான தேங்காய் போடாம தான் இந்த சாம்பார் பண்ணியிருக்குது. ஆனா கூட வந்து இந்த கீரைத்தண்டு சாம்பாருக்கு நமக்கு வந்து கோகனட் தேவையே இல்லையா. ஓகே, ரொம்ப அது சிம்பிளா, ஆனா வந்து பண்ணி பாருங்க, நான் சொன்ன அவ்வளவு டேஸ்டான ஒரு ஐட்டம் தான் அது. நம்ம தக்காளி போட்டு கொஞ்சம் நம்ம வந்து அதோட அது வந்து கண்டென்ட் வந்து அதில் குறுக்கி வரும்போது நமக்கு இதில் வந்து சாம்பார் பவுடரு, காயத்தூள் இது ரெண்டுமே நமக்கு வந்து இதில் ஆட் பண்ணலாம். நம்ம வந்து இதுல கொதிக்கும் போது வந்து நம்மோட புளி, டாமரின் ஞான அதோட ஜூஸும், ஒரு நாரங்கா வெளிப்பத்துல இது எடுத்திருக்குது ஞான அதோட ஜூஸும் நம்ம வந்து இதுல ஆட் பண்ணலாம். ஓகே, நம்மட கீரை தண்டு சாம்பார் ஃபைனல் ஸ்டேஜ் ஆக போகுது பாத்தீங்களா, நல்லா குறுகி வந்துடுச்சு. தேங்காயிலொன்னும் இதுக்கு நமக்கு தேவையே இல்லையா. ஓகே, அல்லாமலே நம்ம ரொம்ப பருப்பெல்லாம் போட்டு நல்லா நம்மட ஃபண்டாஸ்டிக்கான கீரை தண்டு சாம்பார் வருது. இனி நம்ம வந்து இதுல வந்து மல்லித்தாழ கருவேப்பிலை. ஓகே, எல்லாருமே பண்ணி பாருங்க, ரொம்ப ஒரு சூப்பரான ஒரு டிஷ் தான் நம்ம கீரைத்தண்டு. நம்மோட கீரை தண்டு சாம்பார் இங்கே ரெடியா இருக்குது. எல்லாருமே பண்ணி பாருங்க நம்ம கீரைத்தண்டு சாம்பார், எல்லாத்தோடும் கூட நம்ம இட்லி தோசை ரைஸ் எல்லாத்தோடும் கூட அது சூப்பரான ஒரு காம்பினேஷன் தான். ஓகே, இனி வேற அது கீரைத்தண்டில் வந்து நம்ம முதல்ல சரியாச்சு இல்லையா, எல்லாம் நம்ம ஐட்டம் எல்லாமே ரொம்ப ஜாஸ்தி இருக்கிற ஒரு ஐட்டம் தான் நம்ம கீரைத்தண்டு. ஓகே, இனி வேற ஐட்டம் ஷேர் பண்ணுறதுக்காக உங்க முன்னாடி வரணும் வரைக்கும் நன்றி, வணக்கம். எல்லாருக்குமே என்னோட அட்வான்ஸ் ஹாப்பி. Thank you.